ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മാരുതി എക്സ്പ്രസോ എന്ന വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനെ കുറിച്ചാണ്. അതിന് മുൻപേ എന്നും പറയണ മാർക്കിനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടെ ബെൽ ബട്ടണോടെ ക്ലിക്ക് ചെയ്യാം. എന്നാൽ നടന്ന വീഡിയോ ഒക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു മിനി എസ് യു വി വാഹനം എന്ന് പറഞ്ഞിട്ടാണ് മാരുതിൻ്റെ ഈ വാഹനത്തെ നമ്മളിലേക്ക് ഇറക്കുന്നത്. ഈ വാഹനത്തിൽ വരുന്ന വേരിയൻറ്റുകൾ സ്റ്റാൻഡേർഡ് മോഡൽ, പിന്നെ LXi, VXi, VXi പ്ലസ്, VSi പ്ലസ്, VSi ഓട്ടോമാറ്റിക്, പിന്നെ VSi പ്ലസ് ഓട്ടോമാറ്റിക് എന്ന ടൈപ്പിലാണ് ഈ വാഹനം വരുന്നത്. 5-speed ഗിയർ ബോക്സ്, 1000cc എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടുതൽ റിവ്യൂ കാര്യങ്ങളായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം. പിന്നെ ടയറൊക്കെ അത്യാവശ്യം നല്ല സൈസ് ടയർ തന്നെയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ടയർ തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ അത് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ സൈഡിൽ ഫെൻഡറിൻ്റെ അവിടെ ഒരു ഇൻഡിക്കേറ്റർ സിഗ്നലും കാര്യങ്ങളൊക്കെ നോർമൽ എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ തന്നെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഒക്കെ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നിന്നുള്ള ലുക്കൊക്കെ വണ്ടി ഒരു ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ്. നമുക്ക് ഒരു 1000cc എൻജിൻ ഒരു ഒരു എൻട്രി ലെവൽ കാറാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്കിൽ തന്നെയാണ് വണ്ടി ഡിസൈനും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഒരു എക്സ്ട്രാ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ വണ്ടി നല്ലൊരു SUV ലുക്ക് തന്നെ നമുക്ക് കിട്ടും. എന്തായാലും ഈ വണ്ടി നമ്മളെ സക്സസ്ഫുൾ ആവും, കാരണം മാരുതിൻ്റെ വണ്ടിയാണ്. നമുക്ക് മാരുതി സുസുക്കിൻ്റെ വണ്ടിയാണ്, നമുക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മുടെ അൾട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാഗ്നറൊക്കെ പോലെ തന്നെ ഇത് നല്ലൊരു സക്സസ്ഫുൾ വണ്ടി തന്നെ ആവും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലിന് ഏകദേശം ഒരു 3.5 lakh, പിന്നെ 4 lakh ഉള്ളിലെ റേറ്റ് വരുന്നുള്ളൂ. കാരണം പിന്നെ VXi, പിന്നെ അങ്ങനെ മോഡലിനൊക്കെ ഏകദേശം ഒരു 4-6 range ഉള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 4.5-6 range വാഹനത്തിൻ്റെ റേറ്റ് വരുന്നുണ്ട്. 4.5-6 range വരുന്നുണ്ട് വാഹനത്തിൻ്റെ പ്രൈസ്. പ്രൈസൊക്കെ കറക്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ മാരുതി ഓൾട്ടോ 800 തന്നെ വെച്ച് നോക്കുകയാണ്, ഈ ഹോണ്ടക്കായും അതുപോലെ തന്നെ ഒരു 800cc അത്യാവശ്യം പവറുള്ളൊരു വണ്ടി, പിന്നെ 800 തന്നെയാണ് ആൾട്ടോ 800 ആണ് ഏറ്റവും നല്ല അത്യാവശ്യം പവറുള്ള വണ്ടി. അപ്പോൾ അതിൻ്റെ എഞ്ചിനും പിന്നെ ഇതിൻ്റെ എഞ്ചിനും എന്തായാലും അതിൻ്റെ കാര്യം കുറച്ച് CC കൂടിയ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു വാഗ്നറിൻ്റെ ഒക്കെ ഒരു അല്ലെങ്കിൽ ഒരു ആൾട്ടോ കേട്ടറിൻ്റെ ഒക്കെ ഒരു പവർ, ആൾട്ടോ കേട്ടറിൻ്റെ എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത്. അപ്പോൾ ആ ഒരു പവർ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവറും കാര്യങ്ങളും ഉണ്ടാവും. കാരണം ഇതിന് മുന്നേ LED ടൈൽ ലാമ്പ് എന്നൊക്കെ പറഞ്ഞിരുന്നു. LED ഒന്നുമല്ല, നോർമൽ ടൈൽ ലാമ്പ് തന്നെയാണ് ഇതിനൊക്കെ വരുന്നത്. ഹെഡ്ലൈറ്റ് ആണെങ്കിലും നോർമലായി വരുന്നത്. അതിനൊപ്പം തന്നെ ഇതിന് റിവേഴ്സ് സെൻസേഴ്സും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കേരളത്തിലെ ആശാന്മാർ ചെയ്തിട്ടുള്ള പരിപാടിയാണിത്. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്പർ പ്ലേറ്റ് ഷോറൂമിൽ നിന്ന് തന്നെ പഞ്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അതും ഒരു റിവെറ്റൊക്കെ ചെയ്തിട്ടുള്ളൊരു പഞ്ചിങ്ങാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടിമേ നമ്പർ ബോർഡൊക്കെ, പണ്ടൊക്കെ വരുമ്പോൾ ഒരു വണ്ടിമേ ഒരു ബ്ലാങ്കായ നമ്പർ ബോർഡ് ഉണ്ടായ്മേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, കാരണം ഇല്ലാത്തതുകൊണ്ട് ഇന്നൊരു പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്പർ പ്ലേറ്റ് നമ്മൾ അയച്ചു കൊടുത്താലേ നമുക്ക് ഈ ഫോട്ടോ എടുത്തിട്ട് ഇതിന് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചാണ്ട് അത് അയച്ചു കൊടുത്താലേ നമുക്ക് എന്ത് വരുള്ളൂ, ഈ പിന്നെ RC നമുക്ക് വരുള്ളൂ. അങ്ങനെ കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നു. പിന്നെ വണ്ടി ഓവറോൾ ടോട്ടലി ലുക്കാണ്, നൈസാണ് കാണാനൊക്കെ. ഈ ഹാച്ച് ബാക്ക് കാറിൽ പിന്നെ ഫ്രണ്ടത്തെ 2 doors പവർ വിൻഡോ, ബാക്കത്തെ പിന്നെ ഡോറ് നോർമൽ നമ്മൾ ഓൾട്ടോ 800 വരുന്ന മാതിരി തിരിച്ചു കയറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളീ കാണുന്ന മോഡൽ പിന്നെ VXi പ്ലസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോഡലാണിത്. അപ്പോൾ ഇതിൽ അലോയ് വീലൊന്നും ഇല്ല എന്ന് നമുക്ക് കരുതുന്നത്, കാരണം ഈ മോഡലിൽ പിന്നെ അലോയ് വീലൊന്നും കാണാനില്ല. ഇതാണ് ഏറ്റവും ടോപ്പ് മോഡൽ. അപ്പോൾ അലോയ് വീലും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ഒരു പ്രൈസ് പറഞ്ഞ വണ്ടിയല്ല. അപ്പോൾ അലോയ് വീലൊന്നും അധികം ആരും എക്സ്പെക്റ്റ് ചെയ്യേണ്ട, അതൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് കൊടുത്താൽ മതി. 8-inch ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്, സ്മാർട്ട് ഡിസ്പ്ലേ ആണ് ഈ വാഹനത്തിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡിക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വണ്ടീൻ്റെ ലഗേജ് സ്പേസും കാര്യങ്ങളൊക്കെ എത്രയാണ് മാരുതി കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെ സാധാരണ കാറിന് വരുന്ന മാതിരി തന്നെ ഡിക്കിയും ഫ്യുവൽ ഏരിയൊക്കെ അതുപോലെ തന്നെ വരുന്നത്, വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ ഡിക്കി സ്പേസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു സാധാരണ വണ്ടിയിലൊക്കെ വരുന്ന ഡിക്കി സ്പേസൊക്കെ വണ്ടിയിലുണ്ട്. ഇതിൻ്റെ താഴെയാണ് സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ വരുന്നത്, ഇതിൻ്റെ താഴെ ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക് ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ഡോറിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കാണാൻ നമ്മളെ പിന്നെ ഗ്ലാസ് റോൾ ചെയ്ത് കയറ്റണേണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ബാക്കിൽ വരുന്ന 2 types റോളിങ് ടൈപ്പാണ് വരുന്നത്. അത് ഈ വണ്ടിക്ക് കുറച്ചൊരു ഒരു മോശമാണോ എന്ന് തോന്നുന്നുണ്ട്. കാരണം ചെറിയൊരു SUV വാഹനത്തിൽ ഇങ്ങനെ
ഒരു ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അതുകൂടി മാരുതിക്ക് ഒരു ഫോർ ഡോർ പവർ വിൻഡോ ആക്കായിരുന്നു എന്നുള്ളൊരു ഇത് എനിക്കുണ്ട്. കാരണം ചിലപ്പോൾ റൈറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. പിന്നെ സീറ്റിൻ്റെയൊക്കെ കൂടുതലാണ്, കുഴപ്പമില്ല. അത്യാവശ്യം നോർമലൊരു പിന്നെ ഒരു വാഗണറിലൊക്കെ വരുന്ന പോലെ തന്നെയുള്ളൊരു സീറ്റിംഗ് ഒക്കെയാണ്. ലെതറോ കാര്യങ്ങളൊന്നുമല്ല, നോർമൽ ഒരു പിന്നെ എൻട്രി ലെവൽ കാറാണല്ലോ. അപ്പോൾ അതിനുള്ള അനുസരിച്ചിട്ടുള്ള കുഴപ്പമില്ലാത്ത സീറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പാസഞ്ചേഴ്സിന് അതുപോലെ തന്നെ മറ്റേ വണ്ടിയിൽ സഞ്ചരിക്കുന്ന പാസഞ്ചേഴ്സിനൊക്കെ പിടിക്കാൻ പറ്റിയ രീതിയിലുള്ള സാധാരണ ഒരു വണ്ടിയിൽ വരുന്ന മരുന്നേ. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ്, എന്ത് ഈ പിന്നെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ മേലുള്ള റൗണ്ട് ഓറഞ്ച് കളർ റൗണ്ട്, അതൊരു അടിപൊളിയൊരു ലുക്കായി. എല്ലാ അധികം വണ്ടി ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്നുണ്ടാവൊക്കെ. ഒരു 18-inch സ്ക്രീനാണ് വണ്ടിയിൽ വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്രണ്ട് ഇൻറ്റീരിയറൊക്കെ നൈസാണ് എണ്ണത്തിൽ. പിന്നെ ഡോർ ലോക്ക് സിസ്റ്റം, ഇത് ചൈൽഡ് ലോക്കാണ് വരുന്നത്, എല്ലാ വണ്ടിയിലും വരുന്ന മരുന്നാണ്. പിന്നെ ഇതിൽ പിന്നെ ഫ്രണ്ടിൽ ഇപ്പോൾ കയറിയിട്ട് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഡോറിൽ ഡോർ ലോക്ക് ഐറ്റംസൊക്കെ, പിന്നെ അതാ നമ്മളെ നോർമൽ ഓൾട്ടോ ഒക്കെ വരുന്ന മാതിരി തന്നെ നമ്മൾ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു. പിന്നെ ഇത് കുറച്ച് ഡോർ സൈഡിൽ വരുന്ന ലെഗ് സ്പേസും കാര്യങ്ങളും സ്പീക്കർ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സെഗ്മെൻറ്റിൽ കാണാത്ത കുറച്ച് കാര്യങ്ങൾ ഈ വണ്ടിയിലുണ്ട്. സീറ്റ് നമ്മൾ ഫ്രണ്ട് ഡ്രൈവർ സീറ്റൊക്കെ ഒന്ന് ഫ്രണ്ടിൽ ആക്കാൻ പറ്റിയ രീതിയിലുള്ള സെറ്റിങ്സൊക്കെ ഇതിലുണ്ട്. പിന്നെ കാരണം നമുക്കിപ്പോൾ ബാക്കിൽ ലോഡൊക്കെ വെക്കുകയാണെങ്കിലോ എന്ത് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എ സീനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഒരു ഓൾട്ടോൻ്റെ എ സീൻ്റെ ലുക്ക് തന്നെയാണ് വരുന്നത്. എ സിയൊക്കെ പിന്നെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്വിച്ച് ഇത് പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. നമ്മളെ വണ്ടിയൊക്കെ തിരിക്കണ ടൈപ്പാണ് ഓൾട്ടോക്ക് വന്നിരുന്നത്, അതിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വോളിയം ബട്ടണും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ, പിന്നെ സ്ക്രീനിൽ പിന്നെ ചേഞ്ച് ചെയ്യാനും പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ ഉണ്ട് ഒരു പിന്നെ സുസുക്കിൻ്റെ എംബ്ലവും കൊടുത്തിട്ടുണ്ട്. ഇതിൽ എയർ ബാഗ് ഉണ്ട് ഈ വാഹനത്തിൽ. ഇപ്പോൾ എയർ ബാഗ് നിർബന്ധമാണല്ലോ, അതുകൊണ്ട് ഈ വാഹനത്തിൽ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഒന്ന് റിമോട്ട് കൺട്രോള് കീയാണ് വരുന്നത്. ഒരു കീ റിമോട്ട് കൺട്രോൾ കീയും മറ്റേ കീ നോർമൽ സാധാ ടൈപ്പ് കീയുമാണ് വാഹനത്തിന് പിന്നെ മാരുതി കൊടുക്കുന്നത്. ഇതാണ് നമ്മളെ സ്മാർട്ട് ഡിസ്പ്ലേ വരുന്നത്. പിന്നെ അതിൻ്റെ മേലായിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ടാണ് ഇതിൻ്റെ ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്, അല്ലാതെ നമ്മൾ സാധാരണ ഓൾട്ടോയിൽ കാണുന്ന മാതിരിക്കുള്ള ഡിസ്പ്ലേകളല്ല, ഫുള്ളി ഡിജിറ്റലാണ് വാഹനത്തിൽ വരുന്നത്. ഇതിൽ തന്നെ മറ്റേ പിന്നെ വാർണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്, അതൊക്കെ നോർമൽ വരുന്ന മാതിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഫ്യൂലിൻ്റെ കാര്യങ്ങളും ഇത് കണ്ടില്ലേ, ഒരു സ്മാർട്ട് ഡിസ്പ്ലേ തന്നെയാണ് വാഹനം. ഒരു സ്മാർട്ട് ഡിസ്പ്ലേ ഓഡിയോ സിസ്റ്റം തന്നെയാണ് ഇതിൽ പിന്നെ മാരുതി കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൽ പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, പിന്നെ റേഡിയോ, പിന്നെ അങ്ങനെ എല്ലാ ഓക്സ്, പിന്നെ പെൻ ഡ്രൈവ് എല്ലാ സിസ്റ്റവും ഇതിലുണ്ട്, പിന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ മാതിരിക്ക് തന്നെ ആ സംഭവം എനിക്ക് നന്നായിട്ട് പറ്റി. പിന്നെ ഇതിൻ്റെ പവർ വിൻഡോൻ്റെ ബട്ടണ് പിന്നെ മറ്റേ ഫ്രണ്ട് ഡിസ്പ്ലേക്ക് താഴെ ആയിട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻട്രലായിട്ട് മറ്റേ നമ്മളെ ഹസാർഡ് ലൈറ്റും വരുന്നുണ്ട്. രണ്ട് പിന്നെ ഒരു USB കേബിള് ഓക്സ് കേബിളും താഴെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഓക്സും ഓക്സ് അല്ല സോറി ചാർജിങ് കണക്റ്റിംഗ് മറ്റേ മാതിരി എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ടൈപ്പ് ഗിയർ ബോക്സ് ഹാൻഡ് ബ്രേക്ക് ഒക്കെ നോർമൽ ടൈപ്പ് തന്നെയാണ് വരുന്നത്. അത് എയർ ബാഗാണ്, എ സി അപ്പുറം പിന്നെ പാസഞ്ചർ സൈഡ് എ സി ആണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബോണറ്റ് തുറന്നിട്ടൊന്ന് നോക്കാം. ഇതിലിപ്പോൾ ഇതാ ഈ സൈഡിലായിട്ട് പിന്നെ ABSൻ്റെ സിസ്റ്റം ഫ്രണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് ഇതാ ഇത് ABS സിസ്റ്റമാണ്. പിന്നെ മൂന്ന് സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. നമ്മുടെ K-Series വരുന്ന K10N സെയിം എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിക്കും ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ 998 cc ആണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഉള്ളത്. ഈ വാഹനത്തിൽ കുറേ അഡീഷണൽ ഫീച്ചേഴ്സ്, സേഫ്റ്റി ഫീച്ചേഴ്സ് കുറേ ഉണ്ട്. ABS, എയർ ബാഗ്, അതുപോലെ തന്നെ അങ്ങനെ കുറേ പിന്നെ ബാക്ക് പാർക്കിംഗ് സെൻസർ, പാർക്കിംഗ് അസിസ്റ്റൻസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഒരു എൻട്രി ലെവൽ മിനി SUV തന്നെയാണ് ഈ വാഹനം. നമ്മുടെ നാട്ടുകാരൊക്കെ നല്ല രീതിയിൽ ഇതിനെ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു SUV വാഹനത്തിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ വാഹനത്തിന് വരുന്നില്ല.
എന്തെന്ന് വെച്ചാൽ 4x4 അല്ല ഉദ്ദേശിച്ചത്, ഫോഗ് ലാമ്പൊന്നും ഈ വാഹനത്തിന് വരുന്നില്ല, അത് ഒരു വേരിയൻറ്റിനും ഇല്ല. ഈ വീഡിയോ വലിയ ക്ലിയർ ഒന്നും ഇല്ലയെന്ന് എനിക്കും അറിയാം, പക്ഷേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ വാഹന വാർത്തകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.